എൻ പി ആറിനെ കുറിച്ച് അമിത് ഷാ കഴിഞ്ഞ ദിവസം ഇങ്ങനെയാണ് പറഞ്ഞത്. तो मैं पहले ये स्पष्टता कर देना चाहता हूं कि एनपीआर का कोई भी डेटा एनआरसी के उपयोग में आ ही नहीं सकता क्योंकि ये अलग प्रक्रिया है. प्रकाश जावड़ेकर. और इसलिए नेशनल पॉपुलेशन रजिस्ट्री हैज नथिंग टू डू विद एनआरसी. एनपीआर विल बी यूज्ड एज एनआरसी. वी हैव नेवर सेड नेवर मेंट. പക്ഷേ സത്യമെന്താണ്? പതിവ് താമസക്കാരുടെ രജിസ്റ്ററാണ് യഥാർത്ഥത്തിൽ പോപ്പുലേഷൻ രജിസ്റ്റർ. ഒരു സ്ഥലത്ത് കഴിഞ്ഞ ആറുമാസമായി താമസിക്കുകയും അടുത്ത ആറുമാസം കൂടി താമസിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് പതിവ് താമസക്കാരൻ. പൗരത്വ നിയമത്തിന്റെ 2003 ചട്ടങ്ങൾ പ്രകാരമാണ് എൻ പി ആർ വിജ്ഞാപനം ചെയ്യപ്പെട്ടത്. 2003 ഡിസംബറിൽ വാജ്പേയി സർക്കാരാണ് എൻ പി ആറിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുകയുണ്ടായത്. ഇത് വെറും സെൻസസ് മാത്രമല്ല എന്നുള്ളതിന് മറ്റു തെളിവുകളൊന്നും നമ്മൾ അന്വേഷിച്ചു പോകേണ്ടതില്ല. സെൻസസ് 1948 സെൻസസ് നിയമപ്രകാരമുള്ളതാണെങ്കിൽ എൻ പി ആർ 1955 പൗരത്വ നിയമപ്രകാരമുള്ളതാണ്. 2014 ജൂലൈ 23 രാജ്യസഭയിൽ ബി കെ ഹരിപ്രസാദിന്റെ ചോദ്യത്തിന് ആഭ്യന്തരമന്ത്രി കിരൺ റിജിജു നൽകിയ മറുപടി ഇങ്ങനെ കാണാം. എൻ പി ആർ വിവരങ്ങൾ അടിസ്ഥാനത്തിൽ പൗരന്മാരുടെ ദേശീയ രജിസ്റ്റർ തയ്യാറാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. 2014 നവംബർ 26 രാജ്യസഭയിൽ ടി എൻ സീമയ്ക്ക് റിജിജു നൽകിയ മറുപടി സാധാരണ താമസക്കാരായ എല്ലാവരുടെയും പൗരത്വം പരിശോധിച്ച് ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള ആദ്യ പടിയാണ് എൻ പി ആർ. ഇപ്പോൾ കേന്ദ്ര സർക്കാർ പാസാക്കിയിട്ടുള്ള എൻ പി ആർ എൻ ആർ സിയിലേക്കുള്ള ആദ്യ പടിയാണെന്ന് പറയുന്നത് വിമർശകർ മാത്രമല്ല. 2017-18 2018-19 ഈ രണ്ട് വർഷങ്ങളിലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വാർഷിക റിപ്പോർട്ടുകൾ പരിശോധിച്ചാലും ഈ കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാകും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻസസ് രജിസ്ട്രാറുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജ് എടുക്കുക. അവിടെ നമുക്ക് പ്രത്യേക എൻ ആർ സി വിൻഡോ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ചെല്ലുന്നത് എൻ പി ആർ സംബന്ധിച്ച വിവരങ്ങളിലേക്കാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2003 ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻ പി ആർ തയ്യാറാക്കുന്നത്. അതായത് എൻ പി ആറിൽ പൗരന്മാർ രേഖപ്പെടുത്തുന്ന വിവരങ്ങളിൽ പൗരത്വം സംബന്ധിച്ച് വല്ല സംശയങ്ങളും ലോക്കൽ രജിസ്ട്രാർ രേഖപ്പെടുത്തുകയാണെങ്കിൽ രേഖകൾ ഹാജരാക്കുകയും പൗരത്വം തെളിയിക്കേണ്ടി വരികയും ചെയ്യുമെന്ന് കൃത്യമായി അതിൽ സൂചിപ്പിക്കും. എന്തിനാണ് വീണ്ടും വീണ്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മന്ത്രിമാരും നുണകൾ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് കേന്ദ്രമന്ത്രിമാർ എന്തു പറയുമ്പോഴും ഒന്ന് സംശയിച്ചേക്കുന്നു.